വെൽക്കം ബാക്ക് ടു പാചകവാചകം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു സീ ഫുഡ് പ്ലേറ്റർ എങ്ങനെ നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് കിടിലനായിട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു സംഭവം നമ്മൾ പുറത്തു പോയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 2500 മുകളിലേക്കായിരിക്കും വില ഉണ്ടാവുക. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഞണ്ട്, കൊഞ്ച്, ചെമ്മീൻ, ആവോലി, പിന്നെ കൂന്തൽ, ഈ 5 സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതും കൊണ്ട് നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ അത്രയും ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻസ് പറയാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് നമ്മളുടെ കൊഞ്ച് പ്രിപ്പറേഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ജാസ്സിക്കയാണ് ഇത് ക്ലീൻ ചെയ്തും ഒക്കെ തരുന്നത്. അതുപോലെ ഇതിനകത്ത് 1-2 റെസിപ്പീസും ജാസ്സിക്കയുടെ റെസിപ്പീസാണ്. അപ്പോൾ ഇതുപോലത്തെ 2 കൊഞ്ചാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളിതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ആവോലി വാങ്ങിച്ചപ്പോൾ അതിനകത്ത് നിന്ന് 2 ആവോലി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊഞ്ച് ചെമ്മീനും നമ്മളിവിടെ വാങ്ങിച്ചത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മളുടെ കൊഞ്ച് ഇപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 1-2 ദിവസങ്ങളിലായിട്ട് നമ്മൾക്ക് കിട്ടുന്ന മീനുകളെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൊഞ്ച് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൊഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ തല മുതൽ താഴത്തേക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ അഴുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ ജാസ്സിക്കാക്ക് ഇതുപോലത്തെ കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേറ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ പോയി വാങ്ങിച്ച് തന്നിട്ടുള്ളതാണ് ഈ 2 കൊഞ്ചും അതുപോലെ കൂന്തലും ക്രാബും ഒക്കെ. ജാസ്സിക്ക പോയിട്ട് പെട്ടെന്ന് വാങ്ങിച്ചു വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് ഗ്രില്ല് ചെയ്യാനുള്ള പാനൊക്കെ ജാസ്സിക്ക പോയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പാൻ എവിടുന്നാന്നുള്ളത്. അപ്പോൾ അതൊക്കെ ജാസ്സിക്ക വീട്ടിൽ പോയിട്ട് എടുത്തുകൊണ്ട് വന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ ഈ ഒരു തൊണ്ടൊന്നും കളയാത്ത രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതിനകത്തുള്ള അഴുക്കെല്ലാം മാക്സിമം എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മളിതിനകത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇതിനകത്തുള്ള ഇറച്ചി മാത്രമൊന്നും അല്ല കേട്ടോ എടുക്കുന്നത്. ഇത് ഒരു പ്രസൻറ്റേഷൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കാണൂലേ, ഈ ഒരു രീതിയിലായിരിക്കും അവർ പ്രസൻറ്റ് ചെയ്ത് തരുന്നത്. അത്രയും നല്ല ഭംഗിയിൽ ആ തൊണ്ടൊക്കെ അതേപോലെ വെച്ചൊക്കെ ആയിരിക്കും അവർ അത് തരുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഈ കൊഞ്ചൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ട് ലൈറ്റ് ആയിട്ടുള്ള ഒരു മാരിനേഷനാണ് കേട്ടോ കൊടുക്കുന്നത്. ആ കൊഞ്ചിന് നല്ല ഫ്ലേവർ ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിന് നല്ല ഫ്രഷുമാണ്. അപ്പോൾ അതിനി ഒരുപാട് മസാല ഒന്നും ഇട്ടിട്ട് നശിപ്പിക്കാതെ നമ്മൾ അതിൻ്റെ ഫ്ലേവർ അതേപോലെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ചെറിയ മസാലയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇത് ജാസ്സിക്കാൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ഇതെല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പാത്രത്തിലിട്ടിട്ട് തന്നെ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൊഞ്ചിലേക്ക് ഇതൊന്ന് പുരട്ടി കൊടുക്കാം. ശരിക്കും ഇതിലേക്ക് നമ്മൾ ഒരുപാട് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടാത്ത പോലെ ആയിരിക്കും ഇരിക്കുക. നമ്മളിതുപോലെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മാരിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കൊഞ്ചിൻ്റെ ടേസ്റ്റും ഫ്ലേവറും അതേപോലെ തന്നെ കിട്ടിയിട്ട് നമുക്ക് അത് ശരിക്കും ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. നമ്മളുടെ അടുത്ത ഐറ്റം ഞണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ജീവനോട് കൂടിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ ഇനി ഇത് ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഒരു കുഞ്ഞു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രസ്സാക്കി വെച്ചേക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടിക്കോളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കമൻസ് അതെന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ തന്നെ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതാ ഞണ്ടൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഞണ്ടും നമ്മളിതിൻ്റെ ചെറിയ കാലുകളൊക്കെ സാധാരണ
ഒടിച്ചെടുക്കാറുണ്ട്. ഞാനിതിന് മുന്നേ ഉമ്മയും ഞണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കാണിക്കുന്നത് ഈ ചെറിയ കാലകളൊക്കെ നമ്മൾ ഒടിച്ചെടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഞണ്ട് അതേപോലെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ചെറിയ കാലൊക്കെ അതേപോലെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിത് ഓരോ ഞണ്ടും നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു ഞണ്ടിൻ്റെ പുറം ഭാഗം നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഒരു പ്രസൻറ്റേഷൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതെല്ലാം ഞണ്ടെല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് കഴുകി നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കാലുകളൊക്കെ കണ്ടില്ലേ, ഇതൊന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് മാംസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് കടിച്ച് പൊട്ടിച്ചൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റും നന്നായിട്ട് ഇറങ്ങും, അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ ചെല്ലുകയും ചെയ്യും, അതുപോലെ കഴിക്കാനും നല്ല ഈസി ആയിരിക്കും. പിന്നെ കണ്ടില്ലേ ഈ ഒരു ഞണ്ടിൻ്റെ തൊണ്ട്, അത് ഇതേപോലെ നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അപ്പോൾ ഞാൻ സിലോൺ പൊറാത്തയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ റൈസും ചെയ്യുന്നുണ്ട്. അപ്പോൾ സിലോൺ പൊറാത്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു 3 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്, 1 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന വെള്ളം തിളച്ച വെള്ളമല്ല കേട്ടോ, ഒന്ന് ചൂടായ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയും നെയ്യും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതേ ഒരു പരുവത്തിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നല്ല മയത്തിൽ ഇത് കുഴച്ച് വയ്ക്കാം. ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബസ്മതി റൈസ് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇനി നമ്മളുടെ റെസിപ്പികളിലേക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, സവാള ഒക്കെ ഒന്ന് അരിഞ്ഞും അതുപോലെ ഉരിച്ചൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേഗത്തിൽ ഓരോന്നോരോന്ന് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഞണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കാന്താരി മുളക്, 5 കഷ്ണം വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1 സ്പൂണ് കുരുമുളക്, ഇത്രയും കൂടെ ചേർത്തിട്ടൊന്ന് ചതച്ചെടുത്ത് വെക്കാം. ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൊത്തത്തിൽ ചുറ്റിച്ചെടുക്കാം. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള 1 പിടി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഞണ്ട് 2-3 വിധത്തിൽ ചെയ്യുന്ന റെസിപ്പിയൊക്കെ നമ്മൾ ഇതിനു മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവരൊന്ന് പോയിട്ട് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാനും മറക്കരുതേ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഉള്ളിയും സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ ഒരു ഞണ്ടിലും നമ്മൾ ഒരുപാട് മസാലയൊന്നും ചേർക്കാത്ത രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ 1/2 തക്കാളി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരൽപ്പം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഞണ്ട് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു തൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു തൊണ്ടും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലേ അതിൻ്റെ കളറ് മാറിയിട്ട് കിട്ടുള്ളൂ. നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഞണ്ടിൻ്റെ തൊണ്ട് നമുക്ക് കിട്ടണം, നല്ല രീതിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് ചൂട് കയറി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു റെഡ് കളറായിട്ട് വരും. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഞണ്ടിയിൽ നിന്ന് തന്നെ ചെറുതായിട്ട് വെള്ളമൊക്കെ വരും. അപ്പോൾ വെള്ളം തീരെ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റിപ്പോവും. അപ്പോൾ 5 മിനിറ്റ് ചെറിയ തീയിൽ അവിടെ ഇരുന്നപ്പോൾ തന്നെ നമ്മളുടെ തൊണ്ട് ദാണ്ട കളറ് മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനെടുത്ത് മാറ്റുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നന്നായിട്ട് വേവിച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതേ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരവും കൂടി ഇതിരുന്ന് നന്നായിട്ട് പറ്റി വരണം. ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് തേങ്ങാപ്പാലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 1-2 പിടി തേങ്ങേൻ്റെ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് ഈ ഒരു പാലിൽ കിടന്നിട്ട് ഞണ്ട് നന്നായിട്ട് വെന്ത്
നല്ല മസാലയൊക്കെ എല്ലാത്തിലും പെരണ്ട് വരണം. ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ ആവശ്യത്തിനുള്ള പാല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതിനോടൊപ്പം തന്നെ കുറച്ച് കുടമ്പുളി ചേർക്കണമായിരുന്നു കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഒരു മൂന്നാലായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ചേർക്കേണ്ടായിരുന്നു, ഞാൻ മറന്നുപോയിട്ട് ലാസ്റ്റാണിട്ട് ഇട്ടുകൊടുത്തത്. പിന്നെ കുറച്ച് നേരം കൂടി ഒന്ന് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അത് അങ്ങ് റെഡിയാക്കി എടുത്തു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ആവോലിയും കൂന്തലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതേ കൂന്തൽ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ അരിയുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ജാസ്തിക്കാണ് അതും ചെയ്തു തരുന്നത്. അപ്പോൾ ആദ്യം ഇതേപോലെ ഇതിൻ്റെ വാൽഭാഗമായിട്ട് കിടക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് നേരെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ പീസും എടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കത്തി ഒന്ന് ചരിച്ചു വെച്ച് കൊടുക്കുക. നല്ല മൂർച്ച വേണം കേട്ടോ കത്തിക്ക്. നന്നായിട്ടൊന്ന് തേച്ചൊക്കെ എടുത്തതിന് ശേഷം വേണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പാടായിട്ട് തോന്നും, പിന്നെ ഒന്ന് രണ്ടെണ്ണം ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും. ഇത് അധികം ദശയില്ലാത്ത ടൈപ്പ് കൂന്തലാണ് കേട്ടോ. കുറച്ചും കൂടി ദശയുള്ള കൂന്തലാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അത് നമ്മൾ പൊരിച്ചു കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇത് കിട്ടും. നല്ലൊരു പൂ പോലെയൊക്കെ ഇത് ഇരിക്കും. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതേപോലെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചരിച്ചും വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്, പക്ഷെ ഇങ്ങനെ ഒരു കട്ടിങ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇതേപോലെ ഒരു മെത്തയുടെ പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കൂന്തലിലേക്കും നമുക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്തിട്ട് അതുമൊന്ന് മാറ്റിവെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാ ഒരു മസാലയാണ് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മുടെ ആവോലി ഒന്ന് മാരിനേഷൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉണ്ടമല്ലി, സാധാ മല്ലി ഉണ്ടല്ലോ അതൊരു 5-8-10 മണി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആവോലി ഇതാ ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആവോലിയൊക്കെ ഉമ്മയാണ് ക്ലീൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയും ചിറകൊന്നും കളയാത്ത രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും ആ ഒരു പ്രസൻറ്റേഷൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് കുടമ്പുളി വെള്ളത്തിലിട്ട വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നാരങ്ങാ നീര് ചേർത്ത് കൊടുത്താലും മതി, പക്ഷേ കുടമ്പുളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുതലുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുടമ്പുളി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പുരട്ടി എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പുരട്ടി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ വയറിൻ്റെ അകത്തേക്കും ഒക്കെ ഒന്ന് ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നേരെ ആ വയറിൻ്റെ അകം വരെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ശരിക്കും വയറിൻ്റെ ഉൾഭാഗം നന്നായിട്ട് കാണുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് അവിടേക്കൊക്കെ ഫുള്ളായിട്ട് ഈ ഒരു മസാല ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി കുറച്ചും കൂടി ഒന്ന് വേണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവോലി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ റൈസ് എന്ന് പറയുന്നത് കൂന്തലും ചെമ്മീനും വെച്ചിട്ടുള്ള റൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള അരിഞ്ഞതും അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂണ് മന്തി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1¼ കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 1 ടീസ്പൂൺ മന്തി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മേൽഭാഗത്തു നിന്ന് വരുന്ന ആ ഒരു തലയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന കൂന്തലിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ റൈസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് 1-2 ചെമ്മീൻ എടുത്തിട്ട് അതും ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ്.
ഇതിലേക്കൊരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അര നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു റൈസ് മൊത്തത്തിൽ അനീനാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൂന്തലൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂന്തലുണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചുരുണ്ട് വരുമ്പോഴാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുക. ശരിക്കും ഇത് ചെയ്ത് വരുമ്പോൾ കൂന്തലാണെന്നൊന്നും പറയേയില്ല കേട്ടോ, അത്രയും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും നമ്മളുടെ കൂന്തൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഒന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതിന് അതുകൊണ്ട് ഒരു 2-3-4 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് തോടോട് കൂടിയിട്ട് തന്നെ ചതച്ചെടുത്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെളുത്തുള്ളി ഒന്ന് റെഡിയായി കിട്ടണം. അപ്പോൾ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഈ ഒരു കൂന്തലിലേക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കോരി മാറ്റാണ്. ശരിക്കും ഇതിനൊപ്പം തന്നെ ചേർക്കേണ്ട കുറച്ച് കൂന്തൽ കൂടി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു തലയുടെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് കഷ്ണങ്ങൾ, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ, അപ്പോൾ അത് ഇതുപോലെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേത് റെഡിയാക്കി കോരിയെടുത്തതിന് ശേഷമാണ് ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ അതും കൂടി വേത്തിൽ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലും കുറച്ച്, അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാമെന്ന് കരുതിയതായാലും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ കുറച്ച് മസാലയൊക്കെ അധികം ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ സിലോൺ പറാത്തയിലേക്ക് വേണ്ടിയിട്ടുള്ള കറി കൂടെ വേണം. അപ്പോൾ അതൊരു ചപ്പാത്തി പോലെയാണ്. അപ്പോൾ അതെന്തായാലും ഒരു ചെറിയൊരു ഗ്രേവിയുള്ള കറിയും കൂടി വേണം, എന്നാലേ അത് കഴിക്കാനായിട്ട് സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനാദ്യം ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടുള്ളൊരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ഉണക്കമുളകും, പിന്നെ 1/2 തക്കാളി, 1 ചെറിയ പീസ് ഇഞ്ചി, 3-4 കഷ്ണം വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സവാളയൊക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കുറച്ചെടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടൊരു അളവ് ഏകദേശം 1/2 സവാളയൊക്കെ മതിയാവും. ഈ ഒരു ചെമ്മീൻ കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1/4 സ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു ചെമ്മീൻ കൊണ്ടിട്ട് 5 ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കുറേ പേര് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതും കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയിട്ട് കണ്ടു നോക്കുക, എന്നിട്ട് റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേണം, ഫീഡ്ബാക്ക് പറയുകയും വേണം. അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ നമ്മുടെ അവോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുളി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിയൊക്കെ ഉള്ളത് കാരണം അത്യാവശ്യത്തിന് പുളിയൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് എടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 2-ാം പാൽ ഒഴിച്ച് തിളച്ച് കഴിഞ്ഞതിന് ശേഷം 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. 2-ാം പാൽ 1-ാം പാൽ അങ്ങനെയൊന്നുമില്ല, ഒന്നിച്ച് ഒഴിച്ചു ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അങ്ങ് എടുക്കുക ചെയ്യുന്നത്. ഇതിനിടയിൽ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കൂന്തലും ചെമ്മീനും ഒക്കെ കൂടി ചേർത്തത് കൊണ്ട് തന്നെ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ നമ്മളുടെ സിലോൺ പൊറോട്ട അല്ലെങ്കിൽ മടക്ക് ചപ്പാത്തി, അത് ഉമ്മ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ സാധാരണ ചപ്പാത്തി പോലെ പരത്തിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് എണ്ണ തേച്ച് കൊടുത്തിട്ട് നാലായിട്ട് മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി പരത്തി ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിവിടെ ഉമ്മയും അനീനയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ചെമ്മീൻ കറി ഇതാ നന്നായിട്ട് തിളച്ച് പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒഴിച്ച്, കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ കുറച്ച് പച്ചമുളച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവോലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം അത്രയും ചെയ്ത് വന്നപ്പോൾ തന്നെ എൻ്റെ ക്യാമറേൻ്റെ എന്താ പറയുക ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറൊരു ഫോണിലാണ് കേട്ടോ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആവോലി അതാണ് ചെറിയൊരു ക്ലാരിറ്റി വ്യത്യാസം വന്നത്. അപ്പോൾ ആവോലി അങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ അല്ലെ കൊഞ്ച്, ചെമ്മീനല്ല കൊഞ്ച്, അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ഗ്രില്ല് പാനിൽ വളരെ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ഈ ഒരു കൊഞ്ച് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറേശ്ശെ ആയിട്ട് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. വളരെ കുറച്ച് മാത്രം എണ്ണയൊക്കെ മതിയാവും കേട്ടോ. ഈ ഒരു പാനായതുകൊണ്ട് തന്നെ അധികം എണ്ണയൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇതേ നമ്മുടെ ആവോലിയുടെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റിപ്പോയതിന് ശേഷമാണ് കേട്ടോ പിന്നെ പാൻ അടച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നു നോക്കുന്നുണ്ട്. പിന്നെ ഇത് വീണ്ടും കുറച്ച് എണ്ണ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് കരിഞ്ഞോ എന്താണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കിയിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാനായത് കാരണം തന്നെ നമുക്കിത് മറിച്ചും ഒന്നും ഇടേണ്ട കാര്യമില്ല. നമുക്കിത് ഇതേപോലെ തന്നെ എടുത്തിട്ട് മറിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗവും നന്നായിട്ട് കുക്കായി കിട്ടും. നമ്മളുടെ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്ലേറ്റിംഗ് ആണ് ഇനി ബാക്കിയുള്ളത്. നമുക്കിനി അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ താലായിൽ അലൂമിനിയം ഫോയിൽ ചുറ്റിയെടുക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ക്യാരറ്റും അതുപോലെ കുക്കുംബറും ഒക്കെ വെച്ചിട്ട് ഒന്ന് അലങ്കരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കൊഞ്ച് വെന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് കൊണ്ട് ജസ്റ്റ് കുത്തി നോക്കിയാൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ വിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ചൊന്നെടുത്ത് വായിൽ വെച്ച് നോക്കിയാൽ അറിയാൻ കഴിയും. ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വിട്ട് വരാൻ തുടങ്ങും. പിന്നെ ഒരുപാട് നേരം ഇത് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് റബ്ബർ പോലെ ആയിപ്പോകും. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് വെച്ച് തുടങ്ങാം. ഈ ഒരു പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ജാസ്തിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ സന്തോഷമായിരുന്നു കേട്ടോ. ആ ഒരു നമ്മളത് ചെയ്തത് അടിപൊളിയായിട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് പുറത്തുപോയി കഴിക്കുന്ന അതേ ഒരു ഫീലോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതേ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ സൈഡിലായിട്ട് ഓരോ ആവോലി വെച്ച് കൊടുത്തു. ഇത്രയൊക്കെ ചെയ്ത് തരുന്നുണ്ടെങ്കിലും ജാസ്തിക ഇതിനകത്ത് നിന്ന് ആവോലി മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ബാക്കി ചെമ്മീൻ, കൂന്തൽ, ഞണ്ട് ഇതൊന്നും ജാസ്തിക കഴിക്കുന്ന സാധനങ്ങളല്ല കേട്ടോ. ആകെ ഈ ഒരു ആവോലി മാത്രമേ കഴിക്കുകയുള്ളൂ. പിന്നെ ഞണ്ട് നമ്മൾ വറ്റിച്ച് വെച്ചിട്ടുള്ളത് അതും കൂടി ഇതിലേക്കൊന്ന് വെച്ചെടുക്കുകയാണ്. അപ്പോൾ ഞണ്ട് നമ്മൾ ആ ഒരു കാലൊക്കെ അതേപോലെ വെച്ച് അല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഞണ്ടിൻ്റെ രൂപത്തിൽ തന്നെ ജാസ്തിക ചെയ്തെടുക്കുന്നുണ്ട്.
ശരിക്കും രണ്ട് ഞണ്ട് നമ്മൾ അതേപോലെ എടുത്തു വെക്കുന്നത് എങ്ങനെയോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ കാണുമ്പോൾ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കൂന്തൽ ഒന്ന് റെഡിയാക്കി എടുത്തത് അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ വെറുതെ പൊരിച്ചെടുത്ത കൂന്തലും പിന്നെ അതുപോലെ നമ്മൾ മസാല ഇട്ട് പൊരിച്ചെടുത്ത ആ ഒരു കുഞ്ഞു കുഞ്ഞു കൂന്തലിൻ്റെ കഷ്ണങ്ങളും ഒക്കെ കൂടി ആയിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചു. മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, കഴിക്കാൻ അതിലും സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ സാധനത്തിനും, വെറുതെ പറയുന്നല്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നതാണെങ്കിൽ അത് വേറൊരു ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ ഈ ചെയ്ത ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ ആകെ ഉണ്ടാക്കിയിട്ടുള്ളൂ, അധികമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എല്ലാവർക്കും കഴിച്ച് തീർക്കാൻ പറ്റുന്ന അത്രയും, നമ്മളിപ്പോൾ 9 പേരുണ്ട്, അപ്പോൾ അത്രയും പേർക്കും കൂടി കഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ റൈസും അതുപോലെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ട് നേരെ ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ കുറേ നേരം എല്ലാവരുടെയും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമുക്ക് നല്ലൊരു ട്രീറ്റ് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഈ ഒരു ചെമ്മീനിലൊക്കെ വളരെ കുറച്ച് മാംസം മാത്രമേ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ. വലിപ്പം ഭയങ്കര ആണെന്നുണ്ടെങ്കിൽ എൻ്റെ തലയിലാണ് കൂടുതൽ സാധനങ്ങളൊക്കെ ഉള്ളത്, അത് മാംസം ശരിക്കും വളരെ കുറവാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉഷാറായിട്ടൊരു സുലൈമാനി കൂടി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൊതീനയിലയും പിന്നെ ഇഞ്ചിയും ഒക്കെ കൂടി ഇട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതും കൂടി ആയപ്പോഴത്തേക്കിനും സെറ്റായി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.